എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡലിക്കും ദോശയ്ക്കും കൂടി കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടുകടല ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ ഞാനിപ്പോ ഒരു ബൗളിലാണ് അത് എടുത്തേണ്ടത് ഫുൾ. നമുക്ക് അപ്പൊ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. വേറൊരു ബൗളിലോട്ട് മാറ്റാം. നമുക്ക് അതേപോലെ തന്നെ ഈ ഉഴുന്ന് ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ ഞാൻ പൊട്ടുകടലെടുത്ത അതേ അളവിൽ തന്നെയാണ് ഉഴുന്ന് കൊടുത്തേക്കുന്നത്. ഉഴുന്ന് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തീ ഒന്ന് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്താൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ചൂടായി കിടക്കണോണ്ട് അല്ലെങ്കിൽ ഇതൊന്ന് കരിഞ്ഞു പോകും. ഇനി 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. മുളക് പൊടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാണ്. മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കായം നന്നായിട്ട് ചേർത്തെടുത്താലാണ് ഈ ചമ്മന്തിപ്പൊടി ടേസ്റ്റ് കൂടുതലും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.